ഇതെനിക്ക് നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ അയച്ചു തന്ന അനുഭവമാണ്. ഈ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ രാജീവ്, വടക്കാഞ്ചേരിയാണ് വീട്. ഒരു സാധാരണ കുടുംബം, അമ്മ, അച്ഛൻ, പെങ്ങൾ. അച്ഛനൊരു വലിയ തറവാട്ടിലെ സന്തതിയാണ്, അറുപിശുക്കൻ എന്ന് വേണമെങ്കിൽ പറയാം. അറുത്ത കൈക്ക് ഉപ്പ് പോലും തേക്കാൻ മടിയുള്ളയാൾ. ഇതിലും ഭംഗിയായി അദ്ദേഹത്തെക്കുറിച്ച് വർണ്ണിക്കാൻ എൻ്റെ കയ്യിൽ വേറെ പദപ്രയോഗങ്ങളൊന്നും തന്നെയില്ല. എങ്ങനെയെങ്കിലും അച്ഛൻ്റെ പിശുക്കിൽ നിന്നും രക്ഷപ്പെടാൻ ഞാനൊരു ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം. വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം, സ്വന്തമായൊരു വരുമാനമുണ്ടാക്കണം. അച്ഛനോട് കൈനീട്ടി മടിച്ചിരുന്നു. ഞാൻ കൈനീട്ടാറുള്ള കൈ കണ്ട് അച്ഛനും. അങ്ങനെ പൊള്ളാച്ചിയിലുള്ള എൻ്റെ ഒരു ബന്ധു വഴി എനിക്ക് അവിടെ ഒരു ജോലി തരപ്പെട്ടു. മോശമല്ലാത്ത ശമ്പളവും. എന്നും പോയി വരാൻ സാധിക്കാത്തത് കാരണം ഞാൻ പൊള്ളാച്ചിയിൽ ഹോസ്റ്റലിൽ തന്നെ നിന്ന് ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന് വെച്ചാൽ അവിടെയും അച്ഛൻ തൻ്റെ ദുരഭിമാനത്തിൻ്റെ ഇടംകോലിടും. അതുകൊണ്ട് ഹോസ്റ്റലിൽ തന്നെ ശരണം. ജോലിയൊക്കെ എനിക്ക് നന്നായി ബോധിച്ചു. എന്നാൽ അവിടുത്തെ ഭക്ഷണം, കാലാവസ്ഥ, ഇത് രണ്ടും വലിയ വെല്ലുവിളികളാണ് എനിക്ക് എതിരെ ഉയർത്തിയത്. എൻ്റെ സങ്കടം കണ്ട് ബന്ധുവായ ചേട്ടൻ ഒരു പരിഹാരം പറഞ്ഞു. നിനക്ക് അമ്മയെ കൂടി കൊണ്ടുവന്ന് നിൻ്റെ കൂടെ നിർത്തിക്കൂടെ, അപ്പോൾ വായ്ക്ക് രുചിയായി എന്തെങ്കിലും കഴിക്കാമല്ലോ. ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്. പക്ഷേ അച്ഛനമ്മയെ എൻ്റെ കൂടെ ഇത്ര ദൂരേക്ക് വിടുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ അവിടെയും എൻ്റെ അച്ഛൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. കാരണം ഞങ്ങൾക്കന്ന് രണ്ട് വീടുണ്ട്. ഒന്ന് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പെങ്ങൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അച്ഛൻ നോക്കിയപ്പോൾ അമ്മയെ ഞാൻ കൊണ്ടുവന്നാൽ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലെ ഒരു മുറി മാത്രം അച്ഛന് താമസിക്കാൻ എടുത്തിട്ട് ബാക്കി സ്പേസ് കൂടി വാടകയ്ക്ക് കൊടുക്കാം. മാത്രമല്ല ഒരാളുടെ ഭക്ഷണ ചിലവും കുറഞ്ഞു കിട്ടും. രണ്ടാമതൊന്നും ആലോചിക്കാതെ അച്ഛൻ സമ്മതം മുളി. അമ്മയും മനസ്സുകൊണ്ട് അത് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അമ്മ പൊള്ളാച്ചിയിലെത്തി. എൻ്റെ അമ്മ ഒരു അമ്പലവാസിയാണ്. കാലത്ത് കുളിച്ചതിന് ശേഷം മാത്രമേ അടുക്കളയിൽ കയറൂ. എന്നിട്ടേ ഒരു ചായ പോലും ഇട്ട് തരികയുള്ളൂ. പക്ഷേ കുളിയും ജപവുമൊക്കെ വെളുപ്പിന് തന്നെ കഴിയും. ഞാൻ താമസിച്ചിരുന്നത് പൊള്ളാച്ചി മിന്നഗർ എന്ന ഒരു സ്ഥലത്താണ്. എൻ്റെ ജോലിസ്ഥലത്ത് നിന്ന് ഒരു 15 കിലോമീറ്റർ മാറി. അങ്ങനെ അമ്മയും ഞാനും സന്തോഷമായി പൊള്ളാച്ചിയിലെ ജീവിതം നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു. അല്ലെങ്കിലും എൻ്റെ കൂടെ അമ്മയെന്നും സന്തോഷവതിയായിരുന്നു. എനിക്ക് അമ്മയെന്ന് പറഞ്ഞാൽ ജീവനാണ്. അച്ഛന് കൊടുക്കാനുള്ള സ്നേഹം കൂടി ഞാൻ അമ്മയ്ക്ക് ചേർത്താണ് കൊടുത്തിരുന്നത്. എന്നും ജോലിക്ക് ബൈക്കിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. രാവിലെ 9 മണി മുതൽ 8 മണി വരെയാണ് ജോലി. ഓഫീസ് ജോലിയാണ്. ഒരു ഗാർമെൻ്റ് എക്സ്പോർട്ട് കമ്പനി. പക്ഷേ ജോലി കഴിഞ്ഞാൽ എനിക്ക് നേരെ വീട്ടിൽ വരുന്ന ശീലമില്ലായിരുന്നു. കൂട്ടുകാരുടെ കൂടെയുള്ള കറക്കം, സിനിമ കാണൽ, ഒറ്റയ്ക്ക് തെണ്ടിത്തിരിയൽ. ഒരു 11-12 ആവും ഞാൻ വീട്ടിലെത്താൻ. അമ്മയ്ക്ക് അതിൽ വലിയ പുതുമയൊന്നുമില്ല. ഞാൻ പണ്ടേ അങ്ങനെയാണ്. എൻ്റെ വൈകിയുള്ള വീട്ടിലേക്കുള്ള പോക്ക് ഓഫീസിലെ എൻ്റെ കൂടെ പണിയെടുക്കുന്ന ആളുകൾക്കും അറിയാം. അവർ പലതവണ എന്നെ വിളിച്ച് ഉപദേശിച്ചിരുന്നു ഈ വൈകിയുള്ള വീട്ടിലേക്ക് പോക്ക് നിർത്താൻ. മാത്രമല്ല രാത്രി ഒരാൾക്കും ലിഫ്റ്റ് ഒരു കാരണവശാലും കൊടുക്കരുതെന്നും പലർക്കും പണി കിട്ടിയ കഥകളും പറഞ്ഞു. അവർ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ഞാൻ പോകുന്ന വഴിയിൽ മരപ്പെട്ട പാലം കഴിഞ്ഞ പിന്നെ പൊള്ളാച്ചി ടൗൺ കഴിഞ്ഞു. പിന്നെ അവിടുന്ന് പക്ക ഗ്രാമപ്രദേശമാണ്. മെയിൻ റോഡൊക്കെയാണ്. എന്നാലും ഒരു മനുഷ്യനും 8 മണി കഴിഞ്ഞാൽ റോഡിൽ ഉണ്ടാവില്ല, പട്ടികളൊഴിച്ച്. പിന്നെ ഈ മരപ്പെട്ട പാലം കുറച്ച് വശപ്പിശകുള്ള സ്ഥലമാണ്. ഒരു ചേരിപ്രദേശം. സാമാന്യം വലിയൊരു പാലമാണിത്. അപാര വിജനതയാണ്. ഒരു ചെകുത്താനെയും പേടിയില്ലാത്തവർ വരെ മരപ്പെട്ടയിലെ ഈ പാലത്തിലെ വിജനതയിലൊന്ന് വിറയ്ക്കും. പക്ഷേ ഞാനിതുവരെ പേടിക്കാൻ പാകത്തിന് ഒന്നും തന്നെ കണ്ടിട്ടില്ല. അല്ലെങ്കിലും പരിണാമകാലം മുതൽക്ക് മനുഷ്യൻ കേൾവിയെ തള്ളിക്കളഞ്ഞ് കാഴ്ചയാണല്ലോ പണ്ട് വിശ്വസിക്കുന്നത്. ഒരു ദിവസം എൻ്റെ ഓഫീസിൻ്റെ 3 കിലോമീറ്റർ മാറി ഒരു പുതിയ കനഗംഭീരം തിയേറ്റർ വന്നു. അവിടുത്തെ തിയേറ്റർ അനുഭവം വന്നറിയാൻ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തട്ടുകടയിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ ചിമ്പുവിൻ്റെ ഒരു തമിഴ് പടത്തിന് കയറി. 3 മണിക്കൂറുള്ള 6 ബോറൻ പടം.
എനിക്കാണെങ്കിൽ പണം കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ തലവേദനയും. എത്രയും വേഗം വീട്ടിലെത്തി ഒന്ന് കിടന്നാൽ മതിയെന്നായി എനിക്ക്. സമയം 12 മണി കഴിഞ്ഞു. ഞാൻ നല്ല രീതിയിൽ തന്നെ കൈ കൊടുത്ത് വീട്ടിലേക്ക് വിട്ടു. ആ പറയാൻ വിട്ടു, എനിക്കൊരു ദുശീലമുണ്ട്. ഞാൻ സാമാന്യം ഒരു നല്ല പുകവലിക്കാരനാണ്. അത് ഇപ്പോൾ ഇവിടെ പറയാൻ ഒരു കാരണവുമുണ്ട്. അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അങ്ങനെ ഞാൻ മരപ്പെട്ട പാലമെത്തി. പാലത്തിൻ്റെ ഒരു പകുതിക്ക് എത്തിയപ്പോൾ ഒരാൾ എൻ്റെ വണ്ടിക്ക് കൈ കാണിക്കുന്നു. പെട്ടെന്ന് എനിക്ക് എൻ്റെ ഓഫീസിലുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് വിറച്ചു. എൻ്റെ ചങ്കിൽ കൂടി ഒരു വെള്ളിടി വെട്ടി. കാരണം പാലത്തിൽ ഞാനും ആ മനുഷ്യനും പിന്നെ കൂട്ടിന് ഭയപ്പെടുത്തുന്ന വിജനതയും മാത്രം. ഞാനൊന്നും നോക്കിയില്ല, നല്ല രീതിയിൽ കൈ കൊടുത്തു തന്നെ മുന്നോട്ടെടുത്തു. നിർത്താൻ പോയില്ല. എന്നാൽ ഒരു 50 മീറ്റർ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ മനസ്സിന് എന്തോ പോലെ. ഈ സമയത്ത് ഇനി അയാൾക്ക് ഒരു വണ്ടിയും കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പാവം, എന്തെങ്കിലും ആവട്ടെ, നിർത്താം. ചേതമില്ലാത്ത ഒരു ഉപകാരമല്ലേ. ഞാൻ വണ്ടി നിർത്തി. അത് കണ്ട ആ മനുഷ്യൻ ഓടി വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നെ ആ ടീച്ചേഴ്സ് കോളനി വരെ ഒന്ന് കൊണ്ടുവിടാമോ? ചേട്ടാ, ഇവിടെ ഞാൻ പുതിയതാണ്, എനിക്കങ്ങനെ സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ല. നിങ്ങളെങ്ങോട്ടാ? ഞാനിവിടെ ബിന്നഗർ വരെ, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല മോനെ, ഈ സ്റ്റോപ്പ് ബിന്നഗർ എത്തുന്നതിന് മുമ്പാണ്. എന്നാൽ ഓക്കെ, ചേട്ടൻ കയറിക്കോളൂ. മൂപ്പര് വണ്ടിയിൽ കയറി ഞാൻ വണ്ടിയെടുത്തു. ഒരു 10 മീറ്റർ പോയി കാണും. ഈ മനുഷ്യനെ ഏത് നേരത്താണ് ഈശ്വര എൻ്റെ പുറകിൽ കയറ്റാൻ തോന്നിയതെന്ന് ഓർത്ത് ഞാൻ എന്നെ തന്നെ തെറി പറഞ്ഞു. അത്രയ്ക്ക് അസഹ്യമായ മൂത്രത്തിൻ്റെയും വിയർപ്പിൻ്റെയും മനമടിപ്പിക്കുന്ന ഗന്ധം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറാൻ തുടങ്ങി. അയാളൊന്ന് കുളിച്ചിട്ട് തന്നെ ദിവസങ്ങളായിട്ടുണ്ട് എന്ന് തോന്നി. അല്ലെങ്കിൽ പിന്നെ ഒരാളെ ഇങ്ങനെ നാറില്ല. ഞാനാണെങ്കിൽ ഒടുക്കത്തെ തലവേദന കാരണം വീട്ടിൽ വന്ന് ഒന്ന് കിടന്നാൽ മതിയെന്ന് കരുതി പണം കഴിഞ്ഞ് വിട്ടുപിടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ ഉള്ള തലവേദന ഇരട്ടിയായി. മാത്രമല്ല, അയാൾ കയറിയപ്പോൾ വാതുറന്നതാണ്, ഇതുവരെ അടച്ചിട്ടുമില്ല. എൻ്റെ ക്ഷമ കെട്ട് ഇയാളെ ഞാനിന്ന് ഇറക്കി വിടും എന്ന തീരുമാനത്തിൽ ഞാൻ പതിയെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മോനെ, മോനെ. ആ പറയട്ടാ, കേൾക്കുന്നുണ്ട്. അതേ, ഞാനിവിടെ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാനും എൻ്റെ ഭാര്യയും തിരുപ്പൂരാണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് അമ്മയെ കണ്ണെടുത്ത് കണ്ടുകൂടാ. എന്നെ അമ്മയെ കാണാൻ വിടാറുമില്ല. എനിക്ക് വരുമാനമൊന്നുമില്ല, അവളാണ് ജോലിക്കാരി. അപ്പോൾ അവൾ പറയുന്നത് കേട്ടല്ലേ പറ്റൂ. എൻ്റെയിലാണെങ്കിൽ കാശുമില്ല. ഇപ്പോൾ തന്നെ വന്നത് ഒരു കണക്കിനാണ്. കുറേ നാളായി അമ്മയെ കാണാൻ വന്നിട്ട്. വരുമ്പോൾ എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവരണ്ടേ? അത് വാങ്ങാൻ പോലും ഉള്ള കാശില്ല മോനെ എൻ്റെ കയ്യിൽ. എന്നാലും കാണാനുള്ള കൊതിയായിട്ട് ഓടി വന്നതാണ്. അതും പറഞ്ഞ് അയാൾ വിരുമ്പി. എനിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് വല്ലാതെയായി. സത്യം പറഞ്ഞാൽ എനിക്ക് പാവം തോന്നി മൂപ്പരുടെ അവസ്ഥ കേട്ടിട്ട്. അതോടെ ആ വൃത്തികെട്ട നാറ്റമൊക്കെ പോട്ടെ, സാരമില്ല എന്ന് കരുതി ഞാൻ മിണ്ടാതെ ഇരുന്നു. കുറേ നേരത്തേക്ക് അയാളൊന്നും സംസാരിച്ചില്ല. 1-2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്നും, മോനെ ഇവിടെ നിർത്തിയാൽ മതി, ഞാനിവിടെ ഇറങ്ങിക്കോളാം. ആ ശരിയെന്ന് പറഞ്ഞ് ഞാൻ വണ്ടി നിർത്തി. അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നാൽ ശരി മോനെ എന്ന് പറഞ്ഞ് തൻ്റെ വലതുവശത്തുള്ള നന്നേ ഇടുങ്ങിയ വഴിയിലൂടെ നടക്കാനൊരുങ്ങിയതും ഞാൻ ചോദിച്ചു, ചേട്ടാ എവിടെയാ ചേട്ടൻ്റെ അമ്മയുടെ വീട്? ഈ വഴി കുറച്ച് ഉള്ളിലേക്ക് പോകണം. ഞാൻ നോക്കിയപ്പോൾ നല്ല ഇരുട്ടാണ്. മാത്രമല്ല ഇടുങ്ങിയ വഴിയും. എന്തോ എനിക്ക് അയാളെ ഒറ്റയ്ക്ക് അതിലെ ആ സമയത്ത് വിടാൻ തോന്നിയില്ല. ചേട്ടാ ഒരു കാര്യം ചെയ്യേ, ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടുവിടാം. ചേട്ടൻ കയറും. വേണ്ട മോനെ, ഞാൻ പൊയ്ക്കോളാം. ഇതുവരെ കൊണ്ടുവിട്ടത് തന്നെ വലിയ കാര്യം. സാരമില്ല, ചേട്ടൻ കയറ്, ഞാൻ കൊണ്ടുവിടാം എന്ന് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ അയാളെ വണ്ടിയിൽ കയറ്റി. എൻ്റെ വലത്തോട്ട് ആ ഇടുങ്ങിയ വഴിയിലേക്ക് ഞാൻ വണ്ടിയെടുത്തു. ഒരു 10 അടി മുന്നോട്ട് പോയപ്പോഴാണ് ഇരുട്ടിൻ്റെ ആഴം എനിക്ക് മനസ്സിലായത്. വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചമല്ലാതെ വേറൊരു വെളിച്ചം ആ പ്രദേശത്തൊന്നുമില്ല. മാത്രമല്ല രണ്ടു വശവും വലിയ മതിൽ. കുറച്ചു ദൂരം ചെന്നപ്പോൾ മതിൽ പൊളിഞ്ഞു കിടക്കുന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് വ്യക്തമല്ല. വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ വഴിയുടെ വശങ്ങൾ അത്ര ദൂരേക്കൊന്നും കാണുന്നില്ല. ഇരുവരെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നയാൾ ഒരക്ഷരം മിണ്ടാതെ ഇരിക്കുകയാണ്. എനിക്ക് സത്യത്തിൽ ചെറുതായി വിറ തുടങ്ങി. അയാൾ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി. അത്രയ്ക്കും നിശബ്ദത. എനിക്കാണെങ്കിൽ ഒന്നും അയാളോട് ചോദിക്കാൻ മനസ്സിൽ വരുന്നുമില്ല. കുറച്ചു ദൂരം ഉള്ളിലേക്ക് പോയപ്പോൾ, ആ മതിമോനെ ഇവിടെ നിർത്തിക്കോ എന്ന് അയാൾ പറഞ്ഞത് കേട്ടു. ഞാൻ വണ്ടി നിർത്തി.
അയാൾ പെട്ടെന്നിറങ്ങി എൻ്റെ വലതുവശത്തേക്ക് എന്നോടൊരു നന്ദി പോലും പറയാതെ വളരെ വേഗത്തിൽ ആ ഇരുട്ടിലേക്ക് നടന്നുപോയി. അത്ര ഇരുട്ടിലേക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്ര വേഗത്തിൽ നടന്നു പോകാൻ കഴിയുക? കാരണം അത്രയ്ക്ക് ഇരുട്ടാണ്. ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു 5 അടി അകലത്തേക്ക് എനിക്ക് തന്നെ ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്തൊരു മനുഷ്യനെന്ന് മനസ്സിൽ കരുതി ഞാൻ വണ്ടി യൂട്ടേൺ എടുക്കാനായി എൻ്റെ വലതുവശത്തേക്ക് വളച്ചു. ആ കാഴ്ച കണ്ട് എൻ്റെ സപ്തനാഡികളും തകർന്നു. വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ ഞാൻ തെളിഞ്ഞു കണ്ടു ഒരു വലിയ ശ്മശാനം. ഒന്നും രണ്ടുമല്ല, എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം എങ്ങോട്ടൊക്കെ വീഴുന്നുണ്ടോ അവിടെയൊക്കെ ഓരോരുത്തരെ അടക്കിയിട്ടുണ്ട്. ഞാനാകെ വിറച്ചുപോയി. അപ്പോൾ ഇത്രയും നേരം എൻ്റെ പുറകിലിരുന്ന മനുഷ്യൻ അയാൾ ഇത്രയും വികാരാധീനനായി പറഞ്ഞ അയാളുടെ അമ്മ? ഈശ്വരാ, ഞാൻ അറിയാതെ വിളിച്ചുപോയി. പെട്ടെന്ന് വിറ കാരണം എൻ്റെ കയ്യിൽ നിന്നും വണ്ടി വീണു. ഞാൻ അടിമുടി നിന്ന് വിറയ്ക്കുകയാണ്. വിറ കാരണം എനിക്ക് വണ്ടിയെടുത്ത് നേരെ നിർത്താൻ കൂടി പറ്റുന്നില്ല. കയ്യും കാലും ഒന്നും പിടിച്ചെടുത്ത് കിട്ടുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയ്ക്ക് ഭയന്നിട്ടില്ല. ഒരു വിധത്തിൽ ഞാൻ ബൈക്ക് നേരെ നിർത്തി വണ്ടിയുടെ കിക്കറടിച്ചു. അല്ലെങ്കിലും അത് അങ്ങനെയേ വരൂ, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ കാലുകൾക്ക് കിക്കർ ലിവർ താഴെ വരെ എത്തിക്കാനുള്ള ശക്തിയില്ലായിരുന്നു. 2 കിക്കറടിക്കാൻ എനിക്ക് സത്യത്തിൽ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കാലും കൈയുമൊക്കെ അപ്പോഴേക്കും കുഴഞ്ഞ് എനിക്ക് വണ്ടി താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വണ്ടി സൈഡ് സ്റ്റാൻഡിലിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് വിറച്ച് വിറച്ച് തീ കൊളുത്തി ആഞ്ഞ് 2 ഇരുത്തിയെടുത്തു. പോരാ, ഒന്നുകൂടി എടുത്തു. എന്നിട്ട് ആഞ്ഞ് ശ്വാസം വലിച്ചു. മനസ്സിനെ പരമാവധി സമാധാനിപ്പിച്ചു. കൂൾ കൂൾ, ഒന്നുമില്ല. കൂളെന്ന് സ്വയം ആവർത്തിച്ചു. ഭാഗ്യത്തിന് ഒരു ശബ്ദം പോലും ഞാൻ കേട്ടില്ല. അപ്പോൾ ചെറിയൊരു ശബ്ദം കേട്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അവിടെ തീർന്നേനെ. ഒരുവിധം ഞാൻ നോർമലായി. ബൈക്കിൽ കയറി കിക്കറടിച്ചു. ആദ്യത്തെ അടിയിൽ വണ്ടി സ്റ്റാർട്ടായില്ല. പക്ഷേ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓണായിരുന്നു. 1 മിന്നിത്തെളിഞ്ഞ പ്രകാശത്തിൽ ഒരു നിഴൽ എന്നെ വലതുവശത്ത് നിന്നും ഇടതുവശത്തേക്ക് മാറി. പിന്നെ ഒട്ടും ആലോചിച്ചില്ല. കിക്കർ ആഞ്ഞു ചവിട്ടി ഗീറിട്ട് വണ്ടി മുന്നോട്ടെടുത്തു. എല്ലാം ഒന്ന് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ കഴിഞ്ഞു. 500 ഉണ്ട് മെയിൻ റോഡിലേക്ക്. ഞാനങ്ങനെ ആ മെയിൻ റോഡിലേക്ക് എത്തിയെന്ന് ഇന്നും അറിയില്ല. മെയിൻ റോഡിലേക്ക് കയറി വലത് സൈഡിലേക്ക് വണ്ടി വീശിയെടുത്ത് വീട്ടിലേക്ക് 100 വിട്ടു. ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ടില്ല. അതിലൊട്ടും തന്നെ അതിശയോക്തിയില്ല. അത്രയ്ക്ക് പേടിച്ച് പണ്ടാരം അടങ്ങിയിരുന്നു. ഞാൻ ഏതാണ്ട് ഒരു കരച്ചിലിൻ്റെ വക്കിലെത്തി. വീടെത്തി. ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ 2 ഞാൻ താമസിക്കുന്നത്. വണ്ടി വെച്ച് വീടിനുള്ളിലേക്കുള്ള സ്റ്റെപ്പ് ഓടിക്കേറി. കയറുന്നതിനിടയ്ക്ക് 1-2 പേടിച്ച് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഒരുവിധം മുകളിലെത്തി വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു സിഗരറ്റ് കൂടി തീ കൊളുത്തി. അപ്പോഴാണ് ഞാനൊന്ന് ശ്വാസം വിട്ടത്. മൊബൈലെടുത്ത് സമയം നോക്കി. ഞാൻ ഞെട്ടി. 3 കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഓഫീസിൽ നിന്നും വീട്ടിലെത്താൻ ആകെ എടുക്കുന്ന സമയം 30 2.5 കൂടുതൽ എടുത്താണ് ഞാൻ വീട്ടിലെത്തിയത്. അതും സ്ഥിരം വരാറുള്ള വഴി. ആകെ അധികം ഓടിയത് 1 കണക്കങ്ങോട്ട് ശരിയാകുന്നില്ല. ഞാൻ തലയ്ക്ക് കൈയും കൊടുത്ത് പുറത്തു തന്നെ ഇരുന്നു. അപ്പാർട്ട്മെൻ്റ് ആയത് കാരണം 2 വരാന്ത മൊത്തം ടൈലാണ്. ഞാൻ അമ്മയെ വിളിക്കാൻ നിന്നില്ല. പുറത്തു തന്നെ നീണ്ടു തുറത്ത് കിടന്നു. 1 സിഗരറ്റ് കിടന്നുകൊണ്ട് തന്നെ വലിച്ചു തീർത്തു. എന്നിട്ട് ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാവർത്തിച്ചു. നല്ല ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ അമ്മ തട്ടി വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. എണീറ്റ വശം വയറു നിറച്ച് കിട്ടി. അതും വാങ്ങിച്ച് ഞാൻ റൂമിൽ പോയി കിടന്നു. അന്നൊരു 1 ആയിരുന്നതുകൊണ്ട് ഡ്യൂട്ടിയില്ല. അമ്മ വീണ്ടും ചീത്ത പറച്ചിൽ തുടങ്ങി. ഞാൻ വീണ്ടും എഴുന്നേറ്റ് കുളിച്ച് പുറത്തേക്ക് പോയി. അമ്മ പറഞ്ഞ പച്ചക്കറി, പാല് ഇത്യാദി സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നു. കാലത്ത് എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല പനിക്കോളുണ്ട്, മേല് വേദനയും. ഞാൻ ഗുളിക കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. മനസ്സ് മുഴുവൻ ഇന്നലെ കണ്ട ആളാണ്. വേറെ ഒന്നും ശ്രദ്ധിക്കാൻ തന്നെ പറ്റുന്നില്ല. ആകെ റിലേ പോയ അവസ്ഥ. നേരെ ഇന്നലെ അയാളെ ഇറക്കി വിട്ട സ്ഥലത്തേക്ക് വിട്ടു. ഇന്നലെ കണ്ടതുപോലെ തന്നെ ഇടുങ്ങിയ വഴിയാണ്. 2 വലിയ മതിൽ. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വഴിയിൽ നിറയെ പൂക്കളും മാലയും ചന്ദനത്തിരിയുടെ ഒഴിഞ്ഞ കവറുകളും കിടക്കുന്നുണ്ട്. ഇന്നലെ ഇതൊന്നും ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയി. ആ വലിയ മതിൽ കാലപ്പഴക്കം കൊണ്ട് ഇടിഞ്ഞു പൊടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇടത്തേക്ക് നോക്കിയപ്പോൾ ഒരു വലിയ ബോർഡ് കണ്ടു. മിന്മയാനം, ഇലക്ട്രിക് ക്രിമിറ്റോറിയം. വലതുവശം ഒരു വലിയ ശ്മശാനവും.
ഒരുപാട് പേരെ വരിവരിയായി അടക്കിയിട്ടുണ്ട്. പഴയതും പൊട്ടിപ്പൊളിഞ്ഞതുമായ ശവകുടീരങ്ങളാണ് അധികവും. കാര്യങ്ങൾ ഒരുവിധം വ്യക്തമായി. ആയുസിൻ്റെ ബലം കൊണ്ടാണ് ഇന്നലെ വീട്ടിലെത്തിയത്. കുറച്ച് ദിവസത്തേക്ക് ഇതുതന്നെയായിരുന്നു മനസ്സിൽ. പക്ഷേ ആകെയുള്ള ആശ്വാസം എന്നെ അയാളുടെ ആത്മാവോ പ്രേതമോ എന്താണെങ്കിലും അത് ഉപദ്രവിച്ചില്ല. കാരണവന്മാരുടെ ഗുരുത്വം അല്ലാതെന്ത്? പിറ്റേ ദിവസം മുതൽ ഞാൻ 8 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ 9 മണിക്കുള്ളിൽ വീട്ടിലുണ്ടാവും. അത്രയ്ക്ക് ഞാൻ ഭയന്നിരുന്നു. ഈ ലോകം മുഴുവൻ പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ കാര്യമാക്കില്ല. എന്നാൽ വിധി അതേ കാര്യം നമുക്ക് പറഞ്ഞു തരും. അത് ശരിക്കും നമുക്ക് പച്ചവെള്ളം പോലെ മനസ്സിലാവുകയും ചെയ്യും. ചിലർ കൊണ്ടേ പഠിക്കും, മറ്റ് ചിലരുണ്ട് എത്ര കൊണ്ടാലും പഠിക്കാത്തവർ. ഞാൻ അവരിൽപ്പെട്ട ഒരാളാണെന്ന് ഇത് വഴിയേ മനസ്സിലാവും. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ആ സംഭവം ഞാൻ മറന്നു തുടങ്ങിയിരുന്നു. ഒരു ദിവസം കമ്പനിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഒരു പടത്തിന് വിളിച്ചു. ഞാൻ അവൻ്റെ കൂടെ പടമൊക്കെ കണ്ട് പുറത്തുനിന്നും ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിക്കുമ്പോൾ സമയം 11:30. ഞാൻ മരപ്പേട്ട പാലമെത്തി. പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ ആ പഴയ സംഭവം എൻ്റെ മനസ്സിലേക്കെത്തി. ഞാൻ പതുക്കെ വണ്ടിയുടെ വേഗത കൂട്ടി. അന്ന് ഏതാണ്ട് ഇതേ സമയത്താണ് ആ മനുഷ്യൻ എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ചത്. പെട്ടെന്നൊരു കാരണവുമില്ലാതെ കറക്റ്റ് പാലത്തിൻ്റെ നടുക്ക് വെച്ച് എൻ്റെ വണ്ടി ഓഫായി. ഞാനൊന്ന് വിറച്ചു. എൻ്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. പെട്ടെന്ന് തന്നെ എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഒന്നും നോക്കിയില്ല, ഫസ്റ്റ് ഇട്ട് വണ്ടി കൈ കൊടുത്തു. പാലം കഴിഞ്ഞ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി എങ്ങനെ പെട്ടെന്ന് ഓഫായി എന്ന് മനസ്സിൽ ചിന്തിച്ചു. പക്ഷേ അത് എന്തായിരുന്നുവെന്ന് ഒരു 10 മീറ്റർ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് വ്യക്തമായി. വണ്ടിക്ക് ഒരു മിസ്സിങ്, പതുങ്കൽ. ഞാൻ കൈ കൊടുത്ത് നോക്കി. ഒരു മിസ്സിങ് ഉണ്ട്, വണ്ടിയുടെ പുറകിൽ ആരോ ഉള്ളതുപോലെ. ഹാൻഡിലിൽ ഒരു വലിവ് എനിക്ക് അനുഭവപ്പെട്ടു. പുറകിലെ സീറ്റിൽ ആരോ ഉള്ളതുപോലെ, പക്ഷേ സ്പർശനമോ ഗന്ധമോ ഇല്ല. വണ്ടി നീങ്ങുന്നില്ല. കുറച്ചുകൂടി അങ്ങനെ മുന്നോട്ട് പോയി. എന്നാലും വണ്ടി നിർത്താനോ പുറകിലേക്ക് തിരിഞ്ഞു നോക്കാനോ ഉള്ള ധൈര്യം എനിക്കുണ്ടായില്ല. ഒന്നുറപ്പാണ്, പാലത്തിൻ്റെ പകുതിക്ക് വെച്ച് ഒരു കാരണവുമില്ലാതെ ഓഫായ വണ്ടിയിൽ ആരോ കയറിയിട്ടുണ്ട്. ഇനിയെങ്ങാനും അന്ന് കണ്ട മനുഷ്യനാണോ, അതോ മറ്റാരെങ്കിലും ആയിരിക്കോ? വീട്ടിലെത്തി. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ചുറ്റും വീടുകളാണ്. പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ, തമിഴ്നാട്ടിലെ വീടുകൾ തമ്മിലുള്ള അകലം. അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തൊക്കെ നല്ല വെളിച്ചമുണ്ട്. ഞാൻ വണ്ടി സ്റ്റാൻഡിട്ട് ഒരു ധൈര്യത്തിന് വണ്ടിയുടെ സീറ്റിൻ്റെ പുറകിൽ കൈകൊണ്ട് ഒന്ന് രണ്ട് തട്ടി. പിന്നിലെ ഫുട്സ്റ്റെപ്പ് ഉള്ളിലേക്ക് മടങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ പതുക്കെ ചാവിയെടുത്ത് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. പക്ഷേ അവിടെ എൻ്റെ ഉള്ളെന്ന് കാളി. എൻ്റെ പുറകെ ആരോ ഉള്ളതുപോലെ, പക്ഷേ ശബ്ദമൊന്നുമില്ല. എന്നാലും എൻ്റെ പുറകെ ആരോ ഉള്ളതുപോലൊരു തോന്നൽ. ഞാൻ ഒന്ന് പതിയെ തിരിഞ്ഞു നോക്കി. ആരെയും കണ്ടില്ല. വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങി. കയറും തോറും ആരോ എൻ്റെ പുറകെ ഉണ്ടെന്നുള്ള എൻ്റെ ഒരു തോന്നൽ ശക്തമാകാൻ തുടങ്ങി. ഞാൻ വാതിക്കലെത്തി ബെല്ലടിച്ചു. അമ്മ വാതിൽ തുറന്നു. ഞാൻ അകത്തേക്ക് കയറി. ഒന്നെനിക്ക് ഉറപ്പായിരുന്നു, വാതിൽ വരെ എൻ്റെ പുറകിൽ ആരോ ഉണ്ടായിരുന്നു. പക്ഷെ വീടിനകത്ത് കയറിയതിന് ശേഷം എനിക്കങ്ങനെയൊരു തോന്നലുണ്ടായില്ല. ഭക്ഷണം കഴിച്ച് ഞാൻ വേഗം കിടന്നു. പിറ്റേന്ന് രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കാരണം ഞാനൊന്നും അമ്മയോട് പറയാൻ നിന്നില്ല. കാരണം ഞാൻ ജോലിക്ക് പോയാൽ പിന്നെ അമ്മ ഒറ്റയ്ക്കാണ്. വെറുതെ അമ്മയെക്കൂടി പേടിപ്പിക്കേണ്ട എന്ന് കരുതി. പിറ്റേന്ന് രാവിലെ കുളിച്ചൊരുങ്ങി ജോലിക്ക് പോകാൻ വേണ്ടി വണ്ടിയെടുത്തു. വീടിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ തന്നെ എനിക്ക് വീണ്ടും ഇന്നലത്തെ അതേ മിസ്സിങ് വണ്ടിക്കുണ്ട് എന്നുറപ്പായി. വണ്ടി എത്ര കൈ കൊടുത്തിട്ടും മുന്നോട്ട് നീങ്ങുന്നില്ല. ഞാൻ ടീച്ചേഴ്സ് കോളനി എത്തി ശ്മശാനം കിടന്നു. പെട്ടെന്ന് തന്നെ ഞെട്ടിച്ചുകൊണ്ട് വണ്ടിയൊന്ന് ഫ്രീയായ പോലെ ഞാൻ വണ്ടിയൊന്ന് നിർത്തി. എന്നിട്ട് വീണ്ടും മുന്നോട്ടെടുത്തു. ഇപ്പോൾ ആ മിസ്സിങ് ഇല്ല. വണ്ടിയിപ്പോൾ കൈ കൊടുക്കുമ്പോൾ ശരിക്കും ടോർക്കെടുത്ത് കയറുന്നുണ്ട്. പക്ഷേ കുറച്ചു മുമ്പ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇതല്ലായിരുന്നു അവസ്ഥ. എന്നാലും വണ്ടിയൊന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഓഫീസിൽ പോകുന്ന വഴിക്കുള്ള വർക്ക്ഷോപ്പിൽ ഒന്ന് കയറി. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന കാര്യം എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണമായിരുന്നു. വണ്ടി മൊത്തം അവർ നോക്കി. ഓയിൽ മാറ്റി, കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്തു. അവരൊന്ന് വണ്ടി ഓടിച്ചു നോക്കി. ഓക്കെയാണ് സാർ, പക്കയാണ്. ഞാൻ കാശും കൊടുത്ത് നേരെ ഓഫീസിലെത്തി. ഇക്കാര്യം ഓഫീസിലുള്ളവരോടും പറയാൻ നിന്നില്ല. പലതവണ എനിക്ക് മുന്നറിയിപ്പ് തന്നതാണ്. അപ്പോഴൊക്കെ ഞാൻ ഒരു ഗൗരവവും അതിന് കൊടുത്തില്ല. ഇനി അതും കൂടി അറിഞ്ഞാൽ അവർ എന്നെ കൂട്ടം കൂടി മെഴുകും. അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ 8 മണിക്ക് തന്നെ ഇറങ്ങി. പക്ഷെ മലപ്പേട്ട പാലം കഴിഞ്ഞതും പെട്ടെന്ന് എൻ്റെ വണ്ടിയുടെ മിസ്സിങ് വീണ്ടും ആവർത്തിച്ചു.
ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ശ്മശാനം എത്തുന്നത് വരെ എങ്ങനെയാണോ ആ മിസ്സിങ് അതുപോലെ. ഞാൻ എവിടെയും വണ്ടി നിർത്താൻ പോയില്ല, വീണ്ടും വീട്ടിലേക്ക് വിട്ടു. വീടെത്തി, വണ്ടി വെച്ച് സ്റ്റെപ്പ് കയറി. അപ്പോഴും എൻ്റെ പുറകിൽ ആരോ ഉണ്ട് എന്ന് തോന്നൽ. ഞാൻ തിരിഞ്ഞു നോക്കി, ആരുമില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ പിന്നീടുള്ള ഒരാഴ്ച ഇത് തന്നെ ആവർത്തിക്കാൻ തുടങ്ങി. ആരെയോ ഒരാളെ ചിലപ്പോൾ അന്ന് കണ്ട മനുഷ്യനെയാകാം. അയാൾ തന്നെയാണെന്ന് പറയാൻ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. രാത്രി ഞാൻ മരപ്പേട്ട പാലത്തു നിന്ന് പിക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ വാതിക്കൽ വരെ എൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നീട് ഞാൻ അതിനെ രാവിലെ ടീച്ചേഴ്സ് കോളനിയിലുള്ള ശ്മശാനത്തിൽ കൊണ്ടുപോയി ഇറക്കി വിടുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഇറങ്ങിപ്പോകുന്നുണ്ട്. പ്രത്യേകിച്ചൊരു ഉപദ്രവമോ ബുദ്ധിമുട്ടോ എന്താണോ എൻ്റെ വണ്ടിയുടെ പുറകിൽ കയറുന്നത്, ഒരു മനുഷ്യനോ ആത്മാവോ ഭൂതമോ പ്രേതമോ എന്തു തന്നെയായാലും ശാരീരികമായി അതുണ്ടാക്കുന്നില്ല. പക്ഷെ മാനസികമായി ഞാൻ ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. കാരണം ഞാൻ എന്തെങ്കിലും ഒന്നിനെ കണ്ട് പേടിച്ചു എന്ന് കരുതുക. ചിലപ്പോൾ നമ്മൾ അതിജീവിക്കും, ചില സമയങ്ങളിൽ അതിജീവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഇതെന്തായാലും അങ്ങനെയല്ല. ഞാൻ സത്യത്തിൽ ആരാലോ ഫോളോ ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ എന്നിൽ വരാൻ തുടങ്ങി. അത് അനുഭവിച്ചാലേ അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ സാധിക്കൂ. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല, ഞാൻ ഓഫീസിലെ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റൂ. ഒരു തിങ്കളാഴ്ച എന്നെ രാവിലെ തന്നെ ഓഫീസിൽ എന്നോട് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് വിളിച്ച് മൂപ്പരുടെ വണ്ടി സർവീസിന് കൊടുത്തിരിക്കുകയാണെന്നും എന്നെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യുമോ എന്നും ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ ഇറങ്ങാൻ അല്പം താമസിക്കുമെന്നും പറഞ്ഞു. അനന്ത സാരമില്ല, ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് ആ ചേട്ടൻ പറഞ്ഞ് ഫോൺ വെച്ചു. എൻ്റെ വീട് കഴിഞ്ഞ് ഒരു 500 മീറ്റർ മാറിയാണ് മൂപ്പരുടെ വീട്. ആ നാട്ടുകാരനാണ്. ഞാൻ ഒരുങ്ങി ഇറങ്ങുമ്പോഴേക്കും മൂപ്പർ എൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ ഒരുമിച്ചിറങ്ങി. ഞാൻ ആ ചേട്ടനോട് കുശലം പറഞ്ഞ് വണ്ടിയെടുത്തു. പുറത്ത് ഞാൻ ചിരിക്കുന്നുവെന്നേ ഉള്ളൂ, മനസ്സ് മുഴുവൻ ആകെ കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ആ ചേട്ടനോട്, ഡാ നീ എന്തിനാ മോനെ ഈ മെയിൻ റോഡ് വഴി പോകുന്നേ? അനുചേട്ടാ വേറെ വഴിയേതാ പിന്നെ ഓഫീസിലേക്ക്? നീ വണ്ടി തിരിക്കേ. ചേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ വണ്ടി തിരിച്ചു. എന്നിട്ട് പോയ വഴി തന്നെ ഞങ്ങൾ കുറച്ച് പുറകിലേക്ക് വന്നു. ഇനി നീ ആ കാണുന്ന ഇടതുവശത്തെ റോഡിലേക്ക് എടുക്ക്. അനുചേട്ടാ ഈ വഴി മെയിൻ റോഡ് ടച്ച് ചെയ്യോ? ചെയ്യും. മാത്രമല്ല നീ മെയിൻ റോഡ് വഴി പോകുന്നതിനേക്കാൾ ഒരു 4 കിലോമീറ്റർ കുറവാണ്. മാത്രമല്ല നമ്മുടെ ഓഫീസിൻ്റെ 1 കിലോമീറ്റർ മുന്നിലുള്ള ജംഗ്ഷനിൽ ചെന്നാണ് ഈ വഴി അവസാനിക്കുന്നത്. ഈ വഴിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ വഴിയാണ് അടുത്ത പണി എനിക്ക് തരാൻ പോകുന്നത്. ഞാൻ ആ വഴി ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ വേസ്റ്റ് കൊണ്ടിടുന്നത് ആ വഴിയുടെ സൈഡിലാണ്. അത് മെയിൻ റോഡ് വരെ ചെല്ലുന്ന വഴിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വഴി കൊള്ളാം. ഒരു 4 കിലോമീറ്റർ ടാർ ചെയ്ത റോഡാണ്. അത് കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ നേരെയുള്ള മൺ റോഡാണ്. ഇരുവശവും നല്ല കാരമുള്ള ചെടിയും വീടുകളൊന്നും തന്നെ ഈ മൺ റോഡിന് ഇരുവശവുമില്ല. വിശാലമായ ഒഴിഞ്ഞ പറമ്പ്. തമിഴ്നാട്ടിലെല്ലാം ഒഴിഞ്ഞ പറമ്പിലും സാധാരണ കാണുന്ന മുള്ളു നിറഞ്ഞ ഒരു ചെടി. കാലിലോ മറ്റോ കൊണ്ടാൽ കീറിപ്പോകും. അത്രയ്ക്ക് കട്ടിയുള്ള മുള്ളുകളാണ്. മാത്രമല്ല ഈ ചെടിയുടെ മുള്ളുകളുള്ള ചില്ലകൾ അതിൻ്റെ താഴേക്ക് ഉണങ്ങി വീണ് കിടക്കും. ഓരോ ചെടിയും വളരെ അടുത്തടുത്താണ് വളരുക, ഒരു കുടനിവൃത്തി പിടിച്ചതുപോലെ. അങ്ങനെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു കാട് പോലെ തോന്നും. കേരളത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരാൾ പൊക്കമുണ്ടാവും, ഇരുവശവും ഒരു കാട് പോലെ. മൊത്തം ഈ മുൾച്ചെടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ടാർ റോഡാണ്. അതായത് ഒരു 4 കിലോമീറ്റർ ടാർ റോഡ്, പിന്നെ ഒരു 5 കിലോമീറ്റർ മൺ റോഡ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2 കിലോമീറ്റർ ടാറിട്ട റോഡ്. അത് ചെന്ന് മുട്ടുന്നത് ഹൈവേയിലാണ്, ഞങ്ങളുടെ ഓഫീസിനടുത്ത്. കൊള്ളാം, ചേട്ടൻ പറഞ്ഞതുപോലെ ഷോർട്ട് കട്ടാണ്. അന്ന് ഞാൻ വൈകിട്ട് 8 മണിക്ക് തന്നെ ഓഫീസിൽ നിന്നിറങ്ങി. എങ്കിലും രാവിലെ വന്ന വഴി വരാൻ നിന്നില്ല. പകൽ തന്നെ ആ വഴിയിൽ ആൾസഞ്ചാരം നന്നേ കുറവായിരുന്നു. വേണ്ട, എന്തോ അതിലെ ആ രാത്രി പോകാൻ മനസ്സനുവദിച്ചില്ല. ഞാൻ സ്ഥിരം പോകാറുള്ള മെയിൻ റോഡ് വഴി തന്നെ വിട്ടു. അപ്പോഴും പഴയ ഭീഷണി നിലവിലുണ്ട്. അങ്ങനെ മരപ്പേട്ട പാലമെത്തി. സാമാന്യം കൈകൊടുത്ത് തന്നെയാണ് വണ്ടി വിടുന്നത്. പക്ഷേ പാലം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒരാഴ്ചയോളം ഞാൻ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നം ഇപ്പോഴില്ല, അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ ഇല്ല. എൻ്റെ വണ്ടിയുടെ പുറയിൽ എനിക്ക് തോന്നിയിരുന്നു ആ ഭാരമോ വണ്ടിയുടെ സ്ഥിരമുള്ള മിസ്സിങ്ങോ ഇപ്പോഴില്ല. മാത്രമല്ല വണ്ടിക്ക് നല്ല പുള്ളിങ്ങുമുണ്ട്. ഞാൻ അറിയാതെ ദൈവത്തെ വിളിച്ചു, ഈശ്വര നീ കാത്തു. വീടെത്തുന്നവരെ ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പോൾ ഓക്കെയാണ്. ആരും തന്നെ എൻ്റെ വണ്ടിയുടെ പുറകിലുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഇപ്പോഴില്ല. പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി വണ്ടിയെടുത്തു. അപ്പോഴും ഒരു അസ്വാഭാവികതയും തോന്നിയില്ല.
വണ്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല. പെർഫെക്റ്റ്, ഓക്കെ, ഹൗ, ആശ്വാസമായി. അങ്ങനെ ആ പ്രശ്നം അവിടെ തീർന്നു. പക്ഷെ അത് വെറും തെറ്റിദ്ധാരണയായിരുന്നുവെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആ ആശ്വാസം മറ്റൊന്നിൻ്റെ തുടക്കമായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു മാസം കടന്നുപോയി. ഒരു ദിവസം പതിവ് പോലെ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരം മാനേജർ എന്നോട് കുറച്ചു സമയം കൂടി നിൽക്കാൻ പറഞ്ഞു. കാരണം ഓഫീസിലെന്ന് ഇൻറ്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ, പിന്നെ പണിക്കാരും. ഒരു ഉത്തരവാദിത്തമുള്ള ഒരാൾ കൂടി നിൽക്കുന്നത് നന്നാവുമെന്ന് കരുതിയാണ് മൂപ്പർ എന്നോട് പറഞ്ഞത്. ഞാൻ ഓക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു 11:30 സമയം. ഞാൻ മെയിൻ റോഡ് വഴി പോകാൻ നിന്നില്ല. പണ്ടൊരു സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ മരപ്പേട്ട പാലത്തിൽ വെച്ച് അന്ന് വണ്ടി ഒരു കാരണവുമില്ലാതെ ഓഫായതാണ്. മാത്രമല്ല, അന്നു മുതലാണ് എൻ്റെ വണ്ടിയുടെ പുറകിൽ ആരോ ഉണ്ടെന്നുള്ള തോന്നൽ എനിക്കുണ്ടായത്. വീണ്ടും ഒരു റിസ്ക് എടുക്കാൻ വയ്യ. അതിനു മുമ്പ് ഇതേ സമയത്ത് വരുമ്പോഴാണ് എൻ്റെ വണ്ടിക്ക് ആ മനുഷ്യൻ കൈ കാണിച്ചതും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും. ഞാൻ വണ്ടി ആ ചേട്ടൻ പറഞ്ഞ വഴിക്ക് തന്നെ വിട്ടു. ഒരു തവണ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ, അതും പകൽ. എന്നാലും പോയി നോക്കുക തന്നെ. 1-2 കിലോമീറ്റർ പോയിട്ടുണ്ടാവും. ടാർ കഴിഞ്ഞ് മൺപാതയിലേക്ക് കയറി കുറച്ചു ദൂരം ചെന്നപ്പോൾ ഞാനൊരു ജംഗ്ഷനിൽ ചെന്ന് മുട്ടി. അതായത് ഒരു റോഡ് പോകുന്നു, പിന്നെ ഒന്ന് ഇടത്തേക്കും വലത്തേക്കും. ഞാൻ വണ്ടി ചവിട്ടി. അന്ന് വന്നപ്പോൾ ഇങ്ങനൊരു ജംഗ്ഷൻ ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. എങ്ങോട്ട് പോകും എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. രണ്ടും കൽപ്പിച്ച് എന്നെ നേരെ കാണുന്ന വഴിക്ക് വിട്ടു. കുറച്ചു ദൂരം ചെന്നപ്പോൾ വഴി തെറ്റിയെന്ന് തോന്നൽ എനിക്ക് ശക്തമായി. വണ്ടി തിരിച്ചു, നേരെ ജംഗ്ഷനിൽ വന്നു. വണ്ടി നിർത്തി. കോപ്പ് ഒന്നും മനസ്സിലാവുന്നില്ല. കണ്ണുകെട്ടി വിട്ടതുപോലെ ഒരു ദിശയറിയാത്ത അവസ്ഥ. ഞാനൊന്ന് ചുറ്റും നോക്കി. സാമാന്യം ഇരുട്ടുണ്ട്. തിരിച്ച് വന്ന വഴി തന്നെ ഓഫീസിലേക്ക് പോയാലോ, എന്നിട്ട് മെയിൻ റോഡ് വഴി വീട്ടിലേക്ക് വിട്ടാലോ. ആകെ കൺഫ്യൂഷൻ. അവസാന ശ്രമമെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ വലതുവശം കാണുന്ന വഴിയിലേക്ക് വണ്ടി തിരിച്ചു. മുന്നോട്ട് പോകുന്തോറും ആ റോഡ് ഇടുങ്ങി വന്നു. രക്ഷയില്ല. ഇന്ന് ആരെ കണ്ടിട്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? തിരിച്ചു പോകാമെന്ന് കരുതി വണ്ടി തിരിക്കാനായി കുറച്ചു ദൂരം മുന്നോട്ട് പോയി. ഒരു ചെറിയ വളവാണ്. വണ്ടി വളവിൽ തിരിക്കാൻ വേണ്ടി വളവ് തിരിഞ്ഞതും ഒരാൾ ഒരു ബീഡി കത്തിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കള്ളിമുണ്ടാണ് വേഷം, ഷർട്ടില്ല, പകരമൊരു തോർത്ത് കഴുത്തിലൂടെ ഇട്ടിട്ടുണ്ട്. ആ ഭാഗത്തുള്ള ആളുകൾ മിക്കവാറും ഈ ഒരു വേഷം തന്നെയാണ്. അതുകൊണ്ട് അതിലെനിക്ക് ഒരു സ്ട്രെയിഞ്ചായി ഒന്നും തോന്നിയില്ല. പക്ഷേ ഈ പാതിരാത്രിക്ക് ഇയാൾ ഇത് എവിടെ പോകുന്നുവെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കാതിരുന്നില്ല. ആ വല്ല ചിന്ന വീട് സെറ്റപ്പായിരിക്കും എന്ന് കരുതി ഞാൻ മൂപ്പരുടെ മുന്നിലേക്ക് വണ്ടി നിർത്തി. ചേട്ടാ, ഈ മിന്നഗർ പോകുന്ന വഴിയേതാ? വഴി തെറ്റിയല്ലോ മോനെ, ഇതല്ല വഴി. ഇവിടുന്ന് തിരിഞ്ഞ് ഈ വഴി എവിടെയും തിരിയാതെ നേരെ പോകണം. ചേട്ടൻ നേരെ പോകുമ്പോൾ ഒരു 4 കോടി ജംഗ്ഷൻ വരില്ലേ, അവിടുന്നും നേരെ തന്നെയാണോ? അതെ, നേരെ പോക്കോ. ഓക്കെ ചേട്ടാ, താങ്ക്സ്. മൂപ്പരൻ്റെ താങ്ക്സ് ഒന്നും കേൾക്കാൻ നിൽക്കാതെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അതും പറഞ്ഞ് ഞാൻ വണ്ടി തിരിച്ചു. വന്ന വഴി നേരെ വിട്ടു ജംഗ്ഷനിലെത്തി. ആ ചേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ നേരെ തന്നെ വിട്ടു. മൺറോഡാണ്, വെട്ടം ഒന്നും തന്നെയില്ല, വീടുകളുമില്ല. രണ്ടു വശവും ഞാൻ മുമ്പ് പറഞ്ഞ മുൾക്കാടുകളാണ്. റോഡിൽ ഞാനും വണ്ടിയും മാത്രം. ചെറിയൊരു പേടിയുണ്ട്, എന്നാലും മുന്നോട്ട് പോവുക തന്നെ. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ മുമ്പത്തെ പോലെ റോഡ് ഇടുങ്ങിയതായി. എന്നാലും ഞാൻ മുമ്പോട്ട് തന്നെ പോയി. പതുക്കെയാണ് പോകുന്നത്, അത്ര നിരപ്പായ റോഡല്ല. കുറച്ചകലെയായി എൻ്റെ മുമ്പിൽ ഒരാൾ നടന്നു പോകുന്നു. ആൾ അത്ര വ്യക്തമല്ല. ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ എനിക്കയാളെ വ്യക്തമായി. എൻ്റെ ഉള്ളുന്ന് കാളി പണ്ടാരം അടങ്ങാനായിട്ട് ഞാൻ അറിയാതെ ബ്രേക്കിൽ കാല് വെച്ചു. ഇയാളല്ലേ ഞാൻ 4 കിലോമീറ്റർ മുമ്പ് കണ്ട് വഴി ചോദിച്ചത്? അതേ വേഷം, കയ്യിലൊരു ബീഡി കത്തിച്ച് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ ബീഡി വലിക്കുന്നില്ല. ബീഡി അയാളുടെ കയ്യിൽ നിന്ന് എരിയുന്നത് എനിക്ക് ശരിക്കും കാണാം. ഞാൻ വണ്ടി സെക്കൻഡ് ഗിയറിലാക്കി പതുക്കെ പോകാൻ തുടങ്ങി. എന്തെങ്കിലും പണിയാണെങ്കിൽ വണ്ടി വളയ്ക്കാനുള്ള സൗകര്യത്തിന്. വണ്ടി തിരിച്ചാലോ? വെറുതെ പണിയിരുന്ന് വാങ്ങണോ? പല ചിന്തകളും മനസ്സിൽ വരാൻ തുടങ്ങി. ഞാൻ നേരത്തെ കണ്ട വഴി ചോദിച്ച മനുഷ്യനാകാൻ ഒരു വഴിയുമില്ല. കാരണം ഞാൻ വന്ന വഴി വേറെ ഒരു വഴിയും ഇടത്തേക്കോ വലത്തേക്കോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെയുള്ളത് ആ ഒരു ജംഗ്ഷനാണ്. മാത്രമല്ല, ഒരു 4 കിലോമീറ്റർ മുൻപോട്ട് വന്നിട്ടുമുണ്ട്. എൻ്റെ വണ്ടിയെ മറികടന്ന് മാത്രമേ ഞാൻ മുമ്പ് വഴി ചോദിച്ച ആൾക്ക് എൻ്റെ മുമ്പിൽ എത്താൻ പറ്റൂ. അപ്പോൾ അയാളാവാൻ ഒരു ചാൻസുമില്ല. കോപ്പ് അടുത്ത പണിയെങ്ങാനും ആയിരിക്കുമോ ഇത്? ഈശ്വരാ, ഏയ്, പ്രേതോ ആത്മാവോ ബീഡിയും വലിച്ച് നടക്കുമോ എന്ന ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ മൊബൈൽ അടിച്ചു.
ക്ലച്ച് ലിവർ എൻ്റെ കയ്യിൽ നിന്നും തെന്നി കടകടാ ശബ്ദത്തിൽ വണ്ടി ഓഫായി. ഒപ്പം തന്നെ കണ്ണ് ചിമ്മുന്ന വേഗത്തിൽ എൻ്റെ മുന്നിലായി നടന്നിരുന്നയാൾ ഇടതുവശത്തേക്ക് വെട്ടിത്തിരിഞ്ഞ് ആൾ മുൾക്കാട്ടിലേക്ക് നടന്നുപോയി. സത്യത്തിൽ നടന്നുപോയി എന്ന് പറയാൻ സാധിക്കില്ല. അയാൾ ആ കാട്ടിലേക്ക് എടുത്തു ചാടിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ വിറച്ചുപോയി. കാരണം ഒരു മനുഷ്യന് ഒരിക്കലും ആ മുൾക്കാട്ടിലൂടെ ഒരിക്കലും അങ്ങനെ നടക്കാൻ പറ്റില്ല. അത്രയ്ക്ക് മുള്ളാണ്. കാല് മാത്രമല്ല, ശരീരം മൊത്തം കീറിപ്പോകും. ഞാൻ നിന്ന നിപ്പിൽ ഇപ്പോൾ തീരുമെന്ന് എനിക്ക് തോന്നി. അത്രയ്ക്ക് വേഗത്തിലാണ് എൻ്റെ ചങ്കിടിക്കുന്നത്. അതോടൊപ്പം ആ പഴയ സംഭവം കൂടി എൻ്റെ മനസ്സിലേക്ക് വന്നു. വണ്ടിയിട്ടിട്ട് ഓടിയാലോ എന്ന് തോന്നി. വണ്ടി ഓഫാണ്. മൊബൈലാണെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മൊബൈലെടുത്തു. വീട്ടിൽ നിന്നും അമ്മയാണ്. വെറുതെ അങ്ങനെ വിളിക്കുന്ന ആളല്ല അമ്മ. പിന്നെ ഞാൻ ഈയിടെയായി വൈകി വരാറില്ലല്ലോ. അതുകൊണ്ട് ഇത്ര വൈകുന്നതുകൊണ്ട് വിളിച്ചതായിരിക്കും. ഞാൻ ഫോണെടുത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി ഗിയറിലാണെന്ന കാര്യം മറന്നുകൊണ്ട് പെട്ടെന്ന് വണ്ടി ഒന്ന് മുന്നിലേക്ക് ചാടി. ഞാൻ വീണ്ടും ന്യൂട്രലാക്കി വീണ്ടും കിക്കർ ചവിട്ടാൻ ലിവറിൽ കാലെടുത്ത് വെച്ചതും എൻ്റെ പുറകിൽ ആരോ മാറിയതുപോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ പിറകിലേക്ക് തിരിഞ്ഞു. ഒരാൾ പുറകിൽ നിന്നാലും കാണാൻ പറ്റാത്ത അത്ര ഇരുട്ടാണ്. എൻ്റെ ഉള്ള ജീവൻ പോയി. മുമ്പെൻ്റെ വണ്ടിയുടെ പുറകിലുണ്ടായിരുന്ന ആ മനുഷ്യനായിരിക്കുമോ എന്നാണ് ആദ്യം എൻ്റെ തലയിലൂടെ ഓടിയത്. വണ്ടി ഞാൻ ചവിട്ടി സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമതും എനിക്ക് പുറകിൽ ആരോ ഉണ്ടെന്ന് തോന്നി. ഇത്തവണ അതെനിക്ക് ഉറപ്പായിരുന്നു. ആരോ പുറകിൽ നിന്ന് മാറുന്നതിൻ്റെ കാൽപര്യമാറ്റം വ്യക്തമായി തന്നെ കേട്ടു. ഈ കാര്യം ഏതാണ്ട് എനിക്ക് ഉറപ്പായി. എൻ്റെ സമയം തീരെ ശരിയല്ല. ഈയിടെയായി പോയി ചാടുന്നതൊക്കെ ഏടാകൂടത്തിലാണ്. ഞാൻ അധികം നിന്നില്ല. വണ്ടിയെടുത്ത് വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തി കുളിക്കാനൊന്നും നിന്നില്ല. നേരെ കയറി കിടന്നു. പിറ്റേന്ന് ഞാൻ ജോലിക്ക് പോയില്ല. ഒരു പനിക്കുള്ള കോള് പോലെ. മേലുവേദനയുമുണ്ട്. കാലത്ത് വൈകിയാണ് എഴുന്നേറ്റത്. പനിയാണെങ്കിൽ കൂടി ഒന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് അമ്മയോട് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഞാൻ വണ്ടിയെടുക്കാനായി താഴെയെത്തി. വണ്ടിയിലേക്ക് നോക്കിയ എൻ്റെ കിളി പാറി. വണ്ടിയുടെ സീറ്റിലും പുറകിലെ ഫുട്റസ്റ്റിലും പുറകിലെ വീലിലും ചുവന്ന നിറത്തിൽ എന്തോ തുള്ളിതുള്ളിയായി പറ്റിപ്പിടിച്ചിരിക്കുന്നു. സാമാന്യം നല്ല രീതിയിൽ തന്നെയുണ്ട്. ഞാനൊന്ന് കൈകൊണ്ട് തുടച്ചു നോക്കി. നല്ല രീതിയിൽ ഉണങ്ങിപ്പിടിച്ചിട്ടുണ്ട്. താഴത്തെ നിലയിലുള്ളവർ ഒന്ന് രണ്ട് പൂച്ചകളെ വളർത്തുന്നുണ്ട്. അവറ്റകൾ എന്തിനെയോ കടിച്ചുകൊണ്ട് വന്ന് അവിടെ ഇട്ട് നിന്നിട്ടുണ്ടാകും. എപ്പോഴും രാവിലെ എൻ്റെ വണ്ടിയുടെ താഴെ പൂച്ചകളെ കാണാറുണ്ട്. എനിക്കാണെങ്കിൽ ഇവറ്റകളെ അത്ര പ്രിയം പോരാ. പക്ഷെ എന്തോ എനിക്കത്ര ഒരു പന്തിയായി തോന്നിയില്ല എന്നതാണ് സത്യം. ഞാൻ വേഗം ഒരു തുണിയെടുത്ത് നനച്ച് മൊത്തം തുടച്ചു കളഞ്ഞു. അടുത്ത കടയിൽ ചെന്ന് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങി ഒന്നെടുത്ത് വലിച്ചു. എന്നിട്ട് ഞാൻ നേരെ പോയത് ഇന്നലെ ആ മനുഷ്യൻ കയറിയ അതേ സ്ഥലത്തേക്കാണ്. ഇന്നലെ രാത്രി തന്നെ ഞാനത് മനസ്സിൽ ഉറപ്പിച്ചതാണ്. കാരണം ഞാനിന്നലെ കണ്ടത് ഒരു മനുഷ്യനാണോ അതോ ഇനി മറ്റു വലതുമാണോ എന്ന സംശയം എൻ്റെ മനസ്സിൽ ഒരു ചോദ്യമായി നിൽക്കുകയായിരുന്നു. ഇന്നലെ ആ മനുഷ്യൻ കയറിപ്പോയ സ്ഥലത്തെത്തി. ആ സ്ഥലം കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് 100% ഉറപ്പായി. ഞാൻ ഇന്നലെ കണ്ടത് ഒരു മനുഷ്യൻ്റെ രൂപത്തിലുള്ള മറ്റെന്തോ ആണ്. അത് ഒരു സാധാരണ മനുഷ്യനാകാൻ യാതൊരു തരവുമില്ല. ഇങ്ങനെയുള്ള ഒരു മുൾക്കാട്ടിലേക്ക് ഒരു മനുഷ്യന് അത്ര വേഗത്തിൽ നടന്നു പോകാൻ കഴിയില്ല. ഞാൻ വേഗം വീട്ടിലേക്ക് തിരിച്ചു. ഇനി അത് അടുത്ത പണിയാവുമോ എന്ന സംശയത്തിൽ. പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ ആ വഴിയുള്ള പോക്ക് നിർത്തി മെയിൻ റോഡ് വഴി തന്നെ ഡ്യൂട്ടിക്ക് പോയി വരാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ എന്നോട്, എടാ നിൻ്റെ കയ്യോ കാലോ എങ്ങാനും മുറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തേ അമ്മ എങ്ങനെ ചോദിക്കാൻ? അല്ല, ഇന്നലെ കാലത്ത് അടുക്കളയിലും ഹാളിലും തറയിലും ചുവന്ന നിറത്തിൽ കുറച്ച് തുള്ളികൾ കിടക്കുന്നു. ചോരയാണെന്നു സംശയം. ചോരയോ? എവിടെ? ഞാൻ തുടച്ചു കളഞ്ഞു. അമ്മ ശരിക്കും നോക്കിയോ? അത് ചോരയാണെന്ന് ഉറപ്പാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. വേഗം തന്നെ തുടച്ചു കളഞ്ഞു. എന്നിട്ട് ആ തുടച്ച തുണിയെവിടെ? അത് ഞാൻ ഇപ്പോൾ തന്നെ കഴുകിയിട്ടു. എന്നെ വിളിക്കണ്ട അമ്മേ, അപ്പോൾ തന്നെ. നീ നല്ല ഉറക്കമായിരുന്നു. ഞാനൊന്ന് മൂളി. ഈശ്വര, അടുത്ത പണി വണ്ടി വിളിച്ച് വാതിക്കലെത്തിയോ എന്ന് മനസ്സിൽ സംശയിച്ചു. മാത്രമല്ല, രാവിലെ വണ്ടിയിൽ കണ്ട ചോരത്തുള്ളി അപ്പോൾ പൂച്ചയുടെ അല്ല എന്ന കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വണ്ടിക്ക് പുറകിൽ നിന്ന് കേട്ട കാൽപ്പരിമാറ്റം എൻ്റെ വെറും തോന്നലായിരിക്കില്ല എന്നും വ്യക്തമായി. അതുമാത്രമല്ല, അമ്മ വീട്ടിൽ പോയ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. ആലോചിച്ചിട്ട് ആകെ തലപിരുത്തു. അന്നും പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് 9 മണിക്ക് ഞാൻ വീട്ടിലെത്തി. ഒരു 11 മണിക്ക് കിടന്നു. പിറ്റേന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് കണ്ട കാഴ്ച എൻ്റെ മൊത്തം കൺട്രോൾ പോയ ഒന്നായിരുന്നു. എൻ്റെ റൂമിലുള്ള ടേബിൾ ഫാനിൻ്റെ ലീഫിൽ ചുവന്ന നിറത്തിൽ ആരോ വിരൽ വെച്ച് വരച്ചു വെച്ചിരിക്കുന്നു. എല്ലാ ലീഫുകളുമുണ്ട്. ഒരിക്കലും ഫാനിന് മുമ്പിലെ ഗ്രില്ലഴിക്കാതെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല.
ഗ്രില്ലാണെങ്കിൽ സ്ക്രൂ വെച്ച് ഉറപ്പിച്ചിരിക്കുന്നതുമാണ്. ഞാൻ കുറച്ചു നേരം അങ്ങനെ തന്നെ നോക്കി കിടക്കയിൽ തന്നെ ഇരുന്നു. ഡാ ഡാ എന്ന അമ്മയുടെ വിളി കേട്ടപ്പോഴാണ് ഞാൻ ബോധത്തിലേക്ക് വന്നത്. ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. എടാ, എന്തോ പ്രശ്നമുണ്ട് ഇവിടെ. ഇന്നും അടുക്കളയിൽ ചോരത്തുള്ളി ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെ, അമ്മ തുടച്ചു കളഞ്ഞോ? ഞാൻ തുടച്ചു. കാലത്ത് ഈ ചോരത്തുള്ളി കണ്ടുകൊണ്ട് എങ്ങനെയാ അടുക്കളയിൽ പെരുമാറുന്നേ? എന്തോ ഒരു അപലക്ഷണം ഉണ്ട് മോനെ. ആകെ പേടിയാകുന്നുണ്ട് എനിക്ക്. നമുക്ക് എന്തെങ്കിലും ജോത്സ്യനെ കണ്ടാലോ? ശരിയമ്മേ, കാണാം. ഞാൻ ഫാനിൻ്റെ കാര്യം അമ്മയോട് പറയാൻ നിന്നില്ല. അന്നൊരു ശനിയാഴ്ച പിറ്റേന്ന് എനിക്ക് ഡ്യൂട്ടിയില്ല. ഞാൻ അടുക്കളയിൽ നിന്ന് ചായ എടുത്ത് പുറത്തെ ബാൽക്കണിയിലിരുന്ന് മൊത്തം കാര്യങ്ങൾ പുറകോട്ട് ചിന്തിച്ചു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ 9 മണി. അപ്പോൾ ഈ ചോരത്തുള്ളിയില്ല. ഞാൻ കിടക്കാൻ നേരം ഒരു 11:30 മണിയാകും. കിടക്കുന്നതിന് മുമ്പ് ഞാൻ അടുക്കളയിൽ പോയി വെള്ളം കുടിച്ചിട്ടാണ് സാധാരണ കിടക്കാറ്. അമ്മയും അതെ, അപ്പോഴും ചോരത്തുള്ളിയില്ല. ഒരു 12 മണിക്കും രാവിലെ 4 മണിക്കും ഇടയിലാണ് ഇത് സംഭവിക്കുന്നത്. ഏതാണ്ട് അത് ഉറപ്പാണ്. അമ്മ എഴുന്നേൽക്കുന്നത് 4:30 അല്ലെങ്കിൽ 5 മണിയാകാറുണ്ട്. അന്ന് രാത്രി അമ്മ 11 മണിക്ക് കിടന്നു. ഞാൻ ഹാളിൽ വന്ന് സോഫയിൽ കിടന്നു, മൊബൈൽ നോക്കിയിരുന്നു. അന്ന് ഞാൻ രണ്ടും കൽപ്പിച്ചാണ്, ആരായാലും ഇന്ന് ചോരത്തുള്ളി എങ്ങനെ വരുന്നുവെന്ന് കണ്ടുപിടിച്ചേ തീരും. 12 മണി കഴിഞ്ഞ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് സോഫയിൽ തന്നെ കിടന്നു. പുറപ്പ് ഉറച്ച് തലവഴി മൂടി മൊബൈലും നോക്കിക്കിടന്നു. സമയം 1 മണി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നാലും ഞാൻ ഉറങ്ങാതെ ഒരുവിധം പിടിച്ചു നിന്നു. ഞാൻ മലർന്നാണ് കിടക്കുന്നത്. സാധാരണ മലർന്നു കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. ഓരോരുത്തർക്കും ഉറങ്ങാനായി കിടക്കുന്ന ഒരു സ്ഥിരം പൊസിഷൻ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ തിരിഞ്ഞ് കിടക്കാൻ പോയില്ല. സമയം 2 മണി. എൻ്റെ കണ്ണുകൾ പതിയെ അടയാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ മുന്നിലൂടെ ആരോ നടന്നു പോയതുപോലെ എനിക്ക് തോന്നി. ഞാൻ പുതപ്പ് മുഖത്തൊന്നും മാറ്റാൻ പോയില്ല. പതിയെ ഞാൻ കാതോർത്തു. സാധാരണ റൂമിൽ നടക്കുമ്പോൾ നമ്മുടെ കാലുകൾ തറയിലിട്ടിരിക്കുന്ന ടൈലിൽ ഉരയുന്ന ഒരു നേരിയ ശബ്ദമുണ്ടാവാറില്ലേ? ഏതാണ്ട് അതുപോലൊരു നേരിയ ശബ്ദം. അതും കൃത്യമായ ഇടവേളകളിൽ ഒരാൾ പതിയെ നടന്നു പോകുന്നത് പോലെ. ഞാൻ പതിയെ പുതപ്പ് മാറ്റി കയ്യിൽ മൊബൈലെടുത്ത് പിടിച്ചു. പതിയെ ചുറ്റും നോക്കി. നല്ല ഇരുട്ടാണ്, ഒന്നും തന്നെ കാണുന്നില്ല. ചങ്കിടിപ്പ് നല്ലവണ്ണമുണ്ട്. എൻ്റെ ചങ്കിടിപ്പ് എനിക്ക് തന്നെ കേൾക്കാവുന്ന തരത്തിൽ. നല്ല പേടിയും തോന്നുന്നുണ്ട്. ഞാൻ പതുക്കെ സോഫയിൽ നിന്നും എഴുന്നേറ്റിരുന്നു. ഞാൻ പതിയെ എഴുന്നേറ്റ് മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. ചുറ്റും നോക്കി, ആരും തന്നെ ഇല്ല. ഞാൻ ഹാളിലെ ലൈറ്റ് ഓൺ ചെയ്യാനായി കിച്ചൻ്റെ ഭാഗത്തേക്ക് നടന്നു. കിച്ചൺ ഡോർ ചാരിയിട്ടിട്ടേ ഉള്ളൂ, കുറച്ച് തുറന്നു കിടക്കുന്നുണ്ട്. പെട്ടെന്നാരോ കിച്ചണിൽ നിന്നും പിറുപിറുക്കുന്ന ശബ്ദം. എന്താണ് പറയുന്നതെന്ന് വ്യക്തമല്ല. ഇത് കേട്ട വശം ഞാൻ പെട്ടെന്ന് നിന്നു. ഒരു 4 അടി കൂടി വെച്ചാൽ ഹാളിലെ സ്വിച്ച് ബോർഡാണ്. അതിൽ തന്നെയാണ് അടുക്കളയിലെ ലൈറ്റിൻ്റെ സ്വിച്ചും. മൊബൈൽ ഫ്ലാഷ് കിച്ചൻ്റെ ഡോറിൻ്റെ തുറന്നു കിടക്കുന്ന വിടവിലേക്ക് ഞാൻ അടിച്ചു. ഒന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. മുമ്പോട്ട് നടക്കണോ അതോ അമ്മയെ വിളിക്കണോ, ഒരു പിടിയും കിട്ടുന്നില്ല. എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. എൻ്റെ മനസ്സ് വേണ്ട, മുന്നോട്ട് പോകരുത് എന്ന് പറയുന്നത് പോലെ. അപ്പോഴും ഞാൻ അടക്കത്തിലുള്ള സംസാരം കേൾക്കുന്നുണ്ട്. നല്ല മൂത്രശങ്കയും തോന്നുന്നുണ്ട്. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ മുന്നോട്ട് നടന്നു. സ്വിച്ചിടാൻ കൈപൊക്കാൻ പോയതും എന്നെ പുറകിൽ നിന്ന് ആരോ വട്ടം പിടിച്ചു. ഒപ്പം എൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ തറയിൽ വീണു. ഫ്ലാഷ് ലൈറ്റിൻ്റെ ഭാഗം കമഴ്ന്നാണ് വീണത്. ഉള്ള വെളിച്ചവും പോയി. എൻ്റെ നെഞ്ചും കൈയും കൂടി ഒരുമിച്ച് ശക്തിയായാണ് പിടിച്ചിരിക്കുന്നത്. എനിക്കൊന്ന് ഒച്ചയെടുക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ മുന്നോട്ടായിരുന്നുണ്ട്, പക്ഷേ ഒന്ന് അനങ്ങാൻ കഴിയുന്നില്ല. ഒന്നെൻ്റെ ഇടതുകൈ ഉയർത്താൻ കഴിഞ്ഞാൽ എനിക്ക് സ്വിച്ച് ഓൺ ചെയ്യാം, പക്ഷേ സാധിക്കുന്നില്ല. ഞാൻ ശക്തിയായി പുറകിലേക്ക് നീങ്ങി നോക്കി. ഒരു രക്ഷയുമില്ല. പേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മൾ വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്താണെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് അടുക്കളയിൽ നിന്നുള്ള പിറുപിറുക്കൽ നിന്നു. ഞാൻ ഒന്നുകൂടി കാതോർത്തു. ഇല്ല, ഇപ്പോഴില്ല. അതോടൊപ്പം എന്നെ ആരോ മുമ്പിലേക്ക് തള്ളിയതുപോലെ എൻ്റെ ചുറ്റുമുള്ള ആ പിടുത്തം വിട്ടു. ഞാൻ ആ സെക്കൻഡിൽ ഹാളിലേക്കും കിച്ചനിലേക്കും ലൈറ്റ് ഒരുമിച്ച് ഓൺ ചെയ്തു. താഴെ കിടന്ന മൊബൈലെടുത്ത് അടുക്കളയുടെ വാതിൽ തള്ളി തുറന്നു. പക്ഷേ അകത്തേക്ക് കടന്നില്ല. നല്ല ചങ്കിടിപ്പുണ്ട്. ഞാൻ പതിയെ ഒന്ന് എത്തി നോക്കി. ശബ്ദമൊന്നും കേൾക്കുന്നില്ല. 1-2 തവണ തിരിഞ്ഞു നോക്കി. പുറകിൽ ആരുമില്ല. പതിയെ കിച്ചൻ്റെ അടുത്തേക്ക് നടന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ അപ്പോൾ ഒരു രൂപത്തെ കണ്ടാൽ പോലും അത്രയ്ക്ക് ഭയന്നു പോകില്ലായിരുന്നു. കാരണം ഒരു രൂപത്തെ പ്രതീക്ഷിച്ചാണ് ഞാൻ സോഫയിൽ നിന്നും എഴുന്നേറ്റത്. പേടി ഉണ്ടായിരുന്നെങ്കിലും മനസ്സിനെ എന്തോ പ്രതീക്ഷിക്കാത്തത് കാണാൻ പോവുകയാണെന്ന് സ്വയം പറഞ്ഞ് ഒരു മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. പക്ഷേ അത് പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരുന്നു. ഞാനാകെ തരിച്ചു നിന്നുപോയി. എൻ്റെ തല കറങ്ങുന്നതുപോലെ എനിക്ക് തോന്നി. വീഴാതിരിക്കാൻ ഞാൻ ഭിത്തിയിലേക്ക് പിടിച്ചു. ജീവിതത്തിൽ ഇന്നുവരെ അത്രയ്ക്ക് ഭയം അനുഭവിച്ചിട്ടില്ല. കിച്ചൺ മൊത്തം ചോരമയം.
ഒരു ചെറിയ മുറിവിൽ നിന്നും വന്നതുപോലെയല്ല. ദേഹം മൊത്തം മുറിവുള്ള ഒരാൾ കിച്ചണിൽ നിന്നാൽ എങ്ങനെയിരിക്കും? ഏതാണ്ട് അങ്ങനെ. ഇന്നുവരെ അത്രയ്ക്ക് ചോര ഞാൻ കണ്ടിട്ടില്ല. ഒരു ആക്സിഡൻ്റ് പോലും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആളായതുകൊണ്ട് എനിക്കെൻ്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒറ്റത്തവണയെ ഞാൻ നോക്കിയുള്ളൂ. ഞാൻ നേരെ എൻ്റെ റൂമിൽ പോയി സിഗരറ്റ് എടുത്ത് ഒന്ന് തീ കൊളുത്തി. എന്നിട്ട് ആഞ്ഞു വിളിച്ചു. ഒന്ന് ചെറുതായി നോർമലായി. ഞാൻ പതിയെ കിച്ചണിൽ ചെന്നു. അമ്മയെ വിളിക്കാൻ രണ്ട് തവണ വിചാരിച്ചതാണ്. പക്ഷെ വേണ്ട, അമ്മ ഇത് കണ്ടാൽ തലകറങ്ങി വീഴും എന്ന് എനിക്ക് ഉറപ്പാണ്. കിച്ചണിൽ കിടന്ന തുണിയെടുത്ത് ഞാൻ മടിച്ചു മടിച്ചാണെങ്കിലും ചോര തുടയ്ക്കാൻ തുടങ്ങി. ഏതാണ്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്താണ് ഞാൻ മൊത്തം ഒരു വിധത്തിൽ അത് തുടച്ചെടുത്തത്. അന്ന് ഞാൻ ഒരുപോള കണ്ണടച്ചില്ല. കണ്ണടച്ചാൽ ആ ചോര വീണ് കിടക്കുന്ന സീനാണ് മനസ്സ് തെളിഞ്ഞു വരുന്നത്. നേരം വെളുത്തു. ഞാൻ നേരത്തെ എഴുന്നേറ്റത് കണ്ട് അമ്മയ്ക്ക് അത്ഭുതം. പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു അമ്മയൊന്ന് എന്നോട് നാട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. എനിക്കറിയാം, ജോത്സ്യനെ കാണാനുള്ള പോക്കാണ്. ഞാനും വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓഫീസിൽ ലീവ് ചോദിച്ചു. ഒരു ബുധനാഴ്ച ഞാനും അമ്മയും നാട്ടിൽ പോയി. അച്ഛന് കുടുംബപരമായി അറിയാവുന്ന ഒരു ജോത്സ്യനുണ്ട്. മൂപ്പരെ പോയി കാണാൻ തീരുമാനിച്ചു. മൂപ്പരൊരു ജോത്സ്യൻ മാത്രമല്ല, ഒരു പാരാസൈക്കോളജിസ്റ്റ് കൂടിയാണ്. പക്ഷേ നാട്ടിലെത്തിയ ശേഷം അമ്മയ്ക്ക് നല്ല പനിയായതുകൊണ്ട് ഞാൻ തനിച്ചാണ് ജോത്സ്യനെ കാണാൻ പോയത്. എനിക്ക് മൂപ്പരെ വളരെ ചെറുപ്പത്തിലേ അറിയാം. അതുകൊണ്ട് മുഖവരെയൊന്നും വേണ്ടി വന്നില്ല. ഞാനന്ന് മരപ്പേട്ട പാലത്ത് നിന്നും ആ മനുഷ്യനെ വണ്ടിയിൽ കയറ്റിയത് മുതൽ നാട്ടിൽ വരുന്നതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം, രാജീവേ, കേട്ടിടത്തോളം അപകടമൊന്നും കാണുന്നില്ല. അതായത്, ആത്മാക്കളുടെ ഉദ്ദേശം ഉപദ്രവമല്ല, അവർ അവിടെ പെട്ടുപോയതാണ്. മനസ്സിലായില്ലേ ഏട്ടാ? അതായത്, താൻ അയാളെ പാലത്തിൽ നിന്ന് കയറ്റി ശ്മശാനത്തിൽ വിട്ടു. അത് അവിടെ കഴിഞ്ഞു. രണ്ടാമത് താൻ മറ്റൊരു ദിവസം അതേ സമയത്ത് ആ വഴി വന്നു. തൻ്റെ വണ്ടി ഓഫായി. ഇതേ ആത്മാവ് തൻ്റെ വണ്ടിയിൽ കയറി. പക്ഷേ അന്ന് ശ്മശാനത്തിൽ പോവാതെ താൻ നേരെ വീട്ടിലേക്ക് പോയി. തൻ്റെ കൂടെ ആ ആത്മാവ് വീട്ടിൽ വന്നു. പിറ്റേന്ന് രാവിലെ തൻ്റെ കൂടെ തിരിച്ച് ആ പാലം വരെ വന്നു. ഒരാഴ്ച ഇത് തുടർന്നു. താൻ പക്ഷേ അതിനുശേഷം ഒരു തവണ പോലും ശ്മശാനത്തിൽ പോയില്ല. ആറ് ദിവസം താൻ നിർബന്ധിച്ചാണ് അയാളെ വണ്ടിയിൽ കയറ്റി ഈ പറയുന്ന ശ്മശാനത്തിലേക്ക് കൊണ്ടുവിട്ടത്. എല്ലാ ദിവസവും രാവിലെ തൻ്റെ വണ്ടിയിൽ കയറുന്നയാൾ ഒരു ദിവസം കയറിയില്ല. കാരണം അന്ന് തൻ്റെ സുഹൃത്തുണ്ടായിരുന്നു തൻ്റെ കൂടെ. അതോടെ ഈ പറയുന്ന ആത്മാവ് തൻ്റെ വീട്ടിൽ തന്നെയായി. ഇയാൾ പോയി കാണാറുള്ള അമ്മയുടെ ആത്മാവ് മകനെ കാണാതെയായപ്പോൾ അയാളിപ്പോൾ എവിടെയാണോ അവിടെ വന്നു എന്ന് കരുതുക. അതായത്, തൻ്റെ വീട്ടിലിപ്പോൾ രണ്ടു പേരായി. ഇനി താൻ അന്ന് മുള്ളക്ക വകഞ്ഞു മാറ്റി കയറിപ്പോയ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവിടെ വീണ്ടും പോയി. താൻ പറഞ്ഞതനുസരിച്ച് അവിടെയുള്ള ഒരു മുൾക്കാട്ടിലൂടെ നടന്നാൽ ദേഹം മൊത്തം മുറിയും. അയാളുടെ ആത്മാവും തൻ്റെ ഒപ്പം കൂടിയെന്ന് കരുതുക. അങ്ങനെയുള്ള അയാളുടെ ദേഹത്തു നിന്നും ചോര പൊടിയും. ആ ചോരപ്പാടുകളാണ് താൻ കണ്ടത് എന്നും കരുതുക. ഇപ്പോൾ തൻ്റെ വീട്ടിൽ മൂന്ന് പേരായി. താനന്ന് രാത്രിയിൽ മൂന്ന് പേരിൽ രണ്ട് പേരുടെ സംസാരം കേൾക്കുകയും മൂന്നാമനത് അവനോ അവളോ ആരുമായിക്കോട്ടെ തൻ്റെ പുറകിൽ നിന്നും പിടിച്ചു നിർത്തിയെന്ന് കരുതുക. തനിക്ക് എന്തു തോന്നുന്നു? അറിയില്ല. അറിയില്ല ജോത്സ്യരെ. ഇനി എന്താണിതിന് പ്രതിവിധി? രാജീവേ, ആത്മാക്കൾക്ക് പൊതുവെ ഒരു പാറ്റേണുണ്ട്. അവർക്ക് അവരുടേതായ സഞ്ചാര പദങ്ങളുണ്ട്. നമ്മളീ ആരാധിക്കുന്ന മൂർത്തികൾക്കുമുണ്ട്. തനീ വരുത്തുപോക്കെന്ന് കേട്ടിട്ടില്ലേ? അതൊരു സഞ്ചാര പദമാണ്. അത് അവരായിട്ട് ഒരിക്കലും മാറ്റം വരുത്തുകയില്ല. നമ്മൾ അതിനിടയിൽ അറിയാതെ പെടുമ്പോഴാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നതും ഈ ബാധ കൂടൽ പേടിതട്ടൽ അങ്ങനെ പലതും. അന്ന് താൻ അയാളെ റോഡരികിൽ ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. പക്ഷേ താൻ നിർബന്ധിച്ച് അയാളെ ശ്മശാനത്തിൽ കൊണ്ടുവിട്ടു. അപ്പോൾ താൻ അയാളുടെ പാറ്റേൺ തെറ്റിച്ചു. മാത്രമല്ല, പിന്നെ തനിക്ക് വണ്ടിയിലൊരാളുണ്ടെന്ന് തോന്നുമ്പോഴും ഒരിക്കലും ശ്മശാനത്തിൽ പോയിട്ടില്ല. പിന്നീട് എന്നും രാവിലെ തൻ്റെ കൂടെ വരുന്ന ആത്മാവിൻ്റെ പാറ്റേൺ താൻ വീണ്ടും തെറ്റിച്ചു. സ്വാഭാവികമായും അയാളുടെ അമ്മയുടെ ആത്മാവ് അയാളെ തേടി വന്നു കാണും. അപ്പോൾ ആ അമ്മയുടെ ആത്മാവിൻ്റെ സഞ്ചാരപദവും തെറ്റി. അല്ലെങ്കിൽ ഈ രണ്ട് ആത്മാക്കളും തമ്മിലുണ്ടായിരുന്ന ഒരു പരസ്പര ധാരണ അല്ലെങ്കിൽ ശീലമാണ് താൻ കാരണം അറിയാതെ മുറിഞ്ഞതും പോയതും. പിന്നീട് ആ വഴിയിലൂടെ പോയിരുന്നത് മറ്റൊരു ആത്മാവാണ് എന്ന് കരുതുക. തൻ്റെ വണ്ടിയോ അതോ തൻ്റെ സാമീപ്യം കൊണ്ടോ ഇനി ശബ്ദം കൊണ്ടോ ആ ഒരു ആത്മാവിൻ്റെ പാറ്റേൺ തെറ്റിയെന്നും കരുതുക. ആ ഒരു ആത്മാവ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് കരുതുക. ആത്മാക്കളുമായി എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെന്നും കരുതുക. ചിലപ്പോൾ ആളുകളുടെ ശരീരത്തിൽ ആത്മാക്കൾ പ്രവേശിക്കില്ല, പക്ഷേ അവരുടെ സാമീപ്യം ആഗ്രഹിക്കാറുണ്ട്. ചില കേസുകളിൽ അങ്ങനെയും സംഭവിക്കാറുണ്ട്. അതായത്, അവരെക്കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാമെന്നൊരു വിശ്വാസമോ പ്രതീക്ഷയോ ആയിരിക്കും അങ്ങനെ സംഭവിക്കാനുള്ള കാരണം. അങ്ങനെ ആ ആത്മാവും തൻ്റെ കൂടെ വീട്ടിൽ വന്ന് കാണും.
ചില ആത്മാക്കൾ നമ്മുടെ ശരീരത്തിൽ ആവേശിക്കും. ചിലത് സ്ഥിരം സഞ്ചാരപഥം മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നത് സംഭവിക്കാവുന്നതാണ്. ചിലത് നമുക്ക് ഉപദ്രവമുണ്ടാക്കും, മറ്റു ചിലത് അവിടെ തന്നെ തുടരാനുള്ള പ്രവണത കാണിക്കും. ഇതൊക്കെ എൻ്റെ ഊഹം മാത്രമാണ്. പക്ഷേ താൻ പറഞ്ഞു കേട്ട കാര്യങ്ങൾ വെച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ആട്ടെ, ഒരു ഉപദ്രവവും തനിക്കോ അമ്മയ്ക്കോ ഉണ്ടായിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ തനിക്ക് ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കാൻ അവർക്ക് ഉദ്ദേശമില്ല. ഒരു കാര്യം ചെയ്യൂ, തൻ്റെ തട്ടകത്തെ ഭഗവതിയുടെ ഒരു തകിടും ഒരു ഫോട്ടോയും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോയി ആ വീട്ടിൽ വയ്ക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക. പേടിക്കേണ്ട, ഈ പ്രേതം ആത്മാവെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭയമാണ് ഒരുവിധം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. താൻ ഇരിക്കെ, ഒരു രക്ഷ ജപിച്ച് ഞാൻ തരാം. താൻ അത് കൊണ്ടുപോയി വീട്ടിൽ വയ്ക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഞാൻ മൂപ്പരോട് യാത്ര പറഞ്ഞിറങ്ങി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന സംശയമായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. എന്നാലും ഞാൻ മൂപ്പര് പറഞ്ഞതുപോലെ ചെയ്തു. പിന്നീട് ഇന്ന് വരെ അങ്ങനെയൊരു പ്രശ്നവും ആ വീട്ടിലുണ്ടായിട്ടില്ല. ഞാൻ അമ്മയുടെ നിർബന്ധവും പേടിയും കാരണം പിന്നീട് ആ വീട് മാറുകയും ചെയ്തു.